എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് മോഷൻ എന്ന് പറയുന്നത്, എന്താണ് അല്ലെ ചലനം, മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ചലനം, എന്താണ് ചലനം എന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കണം. അപ്പൊ മോഷൻ എന്താണ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സറൗണ്ടിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ചുറ്റുപാടുകളെ പറ്റി നോക്കുമ്പോൾ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഞാനിപ്പോ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കൈവിരലുകൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് മോഷൻ സംഭവിക്കുന്നുണ്ട്, എനിക്ക് ചലനം സംഭവിക്കുന്നു ഉള്ളത്, അങ്ങനെ ഒരു അർത്ഥമാണ് ഉള്ളത്. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മോഷൻ ആണ് ഉള്ളതെന്ന് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഈ മോഷനെ നമുക്ക് മൂന്ന് ഡയമെൻഷനുകളായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മോഷനെ നമുക്ക് ഫസ്റ്റ് വൺ ഡയമെൻഷൻ ഉണ്ട്, വണ്ടിയുണ്ട്, ടു ഡയമെൻഷൻ ഉണ്ട്, അതേപോലെ ത്രീ ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ മോഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ വൺ ഡയമെൻഷൻ മോഷൻ ഉണ്ട്, ടു ഡയമെൻഷൻ മോഷൻ ഉണ്ട്, ത്രീ ഡയമെൻഷൻ മോഷൻ ഉണ്ട്. ഇതില് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു ഒരു സ്ട്രെയിറ്റ് പാത്ത് കൂടി നമ്മളിങ്ങനെ ഒരു കാറിൽ ഇങ്ങനെ പോവുകയാണ് അല്ലെ, നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള ടേണിങ്സോ ഒന്നുമില്ല, അതൊരു സ്ട്രെയിറ്റ് പാത്ത് ആണ്. അപ്പൊ ആ ഈ സ്ട്രെയിറ്റ് പാത്ത് കൂടി ഞാൻ മൂവ് ചെയ്യാണ് കേട്ടോ. ഞാൻ എ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നും ഇപ്പൊ ഞാൻ എ ആണ്, ഇതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോവാണ്. അപ്പൊ നമുക്ക് ഈ ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരൊറ്റ കോർഡിനേറ്റ് മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സുകളെ പറ്റി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം ഇവിടെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരു കോർഡിനേറ്റ് മാത്രം മതി. ഇപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഈ മോഷനെ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ എക്സ് എക്സ് വണ് എക്സ് ടു എക്സ് ത്രീ പൊസിഷനിലാണ് ഇപ്പൊ എ എന്നുള്ള ഞാൻ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എക്സ് വണ്ണിൽ എത്തുന്നു, പിന്നീട് ഞാൻ ട്രാവൽ ചെയ്ത് എക്സ് ടുവിൽ എത്തുന്നു, പിന്നീട് ഞാൻ ട്രാവൽ ചെയ്ത് എക്സ് ത്രീ എത്തുന്നു. ഇനി എന്റെ മോഷൻ ഒരു ഇങ്ങനെയുള്ള ഡയറക്ഷനിലാണെങ്കിൽ എനിക്ക് പറയാം ഇവിടെ ഞാൻ വൈ വണ്ണിൽ നിന്ന് വൈ ടുവിലോട്ട് മൂവ് ചെയ്തു, വൈ ത്രീയിലോട്ട് മൂവ് ചെയ്തു എന്ന് പറയാം. എനിക്ക് ഇവിടെ വേറൊരാളുടെയും സഹായം ഇവിടെ ആവശ്യമില്ല. അതായത് ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു കോർഡിനേറ്റ് മാത്രം മതിയെങ്കിൽ അത് വൺ ഡയമെൻഷനൽ മോഷൻ എന്ന് പറയാൻ പറ്റും. ഇതിനെ നമുക്ക് റെക്റ്റിലീനിയർ മോഷൻ എന്നും സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഇപ്പൊ വൺ ഡയമെൻഷനൽ മോഷനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നും റെക്റ്റിലീനിയർ മോഷൻ എന്നും പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഈ ഒരു വൺ ലൈ ഒരു നമ്മുടെ വൺ ഡയമെൻഷണൽ മോഷനിൽ ഒരൊറ്റ കോർഡിനേറ്റ് മാത്രം മതി അതിന്റെ ആ ഒരു ട്രാവലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ ആരുടെയും സഹായം വേണ്ട. അതിന്റെ എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ മോഷൻ ഓഫ് എ ട്രെയിൻ അലോങ് സ്ട്രെയിറ്റ് റെയിൽ, ഒരു റെയിലൂടെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്കറിയാം സാധാരണ നമ്മുടെ ട്രെയിൻ കുറെ ഇങ്ങനെ സ്ട്രെയിറ്റ് പാത്തിൽ പോയിട്ട് പിന്നെ വളഞ്ഞു വളഞ്ഞു പോകും, പക്ഷെ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ഒരു സ്ട്രെയിറ്റ് റെയിലിൽ കൂടി ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത് വൺ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ഒരു ബസ്സിനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഫ്രീ ആയിട്ട് ഇടുകയാണ് അല്ലെ, അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീലി ഫോളിങ് ബോഡി എന്ന് പറയാം. ഞാൻ വെറുതെ ഒരു സാധനം എടുത്ത് എന്റെ കയ്യിൽ നിന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് താഴോട്ട് വീഴും. എന്തുകൊണ്ടായിരിക്കും താഴോട്ട് വീഴുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടാണ് അല്ലെ. അതായത് നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമി ആ ഒരു വസ്തുവിൽ മേൽ ഒരു ഒരു അട്രാക്ഷൻ കൊടുക്കും, അങ്ങനെ അതിനെ താഴോട്ട് വലിക്കുന്ന ഒരു ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. സോ അതെന്തിന് എക്സാമ്പിൾ ആണ്, ഒരു വൺ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. അടുത്ത നമ്മൾ ടു ഡയമെൻഷൻ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് വൺ ഡയമെൻഷനിൽ ഒരു കോർഡിനേറ്റ് മതി. അപ്പൊ ടു ഡയമെൻഷനിൽ എത്ര കോർഡിനേറ്റ് വേണം? രണ്ട് കോർഡിനേറ്റ് വേണം. അപ്പം എക്സും വൈയും കോർഡിനേറ്റ് വേണം. നോക്കിക്കേ, ഇങ്ങനെ ഒരു മോഷനാണ്. നോക്കിക്കേ, ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പോയിന്റിൽ ഇരിക്കുന്ന വസ്തുവിനെ സംബന്ധിച്ചിട്ട് അതിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ എക്സ് കോർഡിനേറ്റിന്റെയും വൈ കോർഡിനേറ്റിന്റെയും ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ ഇതിലേക്കൂടെ എങ്ങനെ മൂവ് ചെയ്യുവാണെങ്കിൽ, ഇതെങ്ങനെ മൂവ് ചെയ്താലും ഇങ്ങനെ മൂവ് ചെയ്താലും എങ്ങനെ മൂവ് ചെയ്താലും രണ്ട് കോർഡിനേറ്റ്സ് അവിടെ വേണം, അല്ലാതെ നമുക്ക് അതിനെ അതിന്റെ മോഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ ടു ഡി മോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ മോഷനെ പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. എന്താണ് മോഷനിന്റെ പ്ലെയിൻ? അപ്പൊ നോക്കിക്കേ, ഇതിൽ കുറെ എക്സാമ്പിൾസ് ഉണ്ട്.
അതായത് ഒരു പ്ലെയിൻ ഗ്രൗണ്ടിൽ കൂടി കാറ് മൂവ് ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ടിൽ കൂടി കാറ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും പോവാം. അതൊരു പ്ലെയിൻ ആണ്. നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ലേക്ക് കൂടി ബോട്ട് പോകുന്നത്, അതുപോലെ തന്നെ സണ്ണിനെ എർത്ത് ചുറ്റുന്നത്, ഒരു സണ്ണിനെ എർത്ത് ചുറ്റുന്നത് ഒരു സർക്കുലാർ മോഷനാണ്, അതൊരു ടു ഡയമെൻഷണൽ മോഷനാണ്. ഒരു പെൻഡിലും ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡിലും മൂവ് ചെയ്യുന്നത് ഒരു ടു ഡയമെൻഷണൽ മോഷനാണ്. ഒരു പ്രൊജക്ടൈൽ മോഷൻ, നോക്കി ഇത് പെൻഡിലത്തിന്റെ മോഷൻ. സണ്ണിനെ എർത്ത് അത് റെവല്യൂഷൻ അല്ലെങ്കിൽ റിവോൾവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നോക്കിക്കേ, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രിക്കറ്റ് ബോൾ ഒക്കെ എറിയത്തില്ലേ, അപ്പൊ ആ ബോൾ പോകുന്ന ഡയറക്ഷൻ എങ്ങനെയാണതാ, ഇങ്ങനെ ഒരു ആർക്ക് പാത്ത് ആണ്. അപ്പൊ അതെന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ആണ്. സർക്കുലാർ മോഷൻ ഒക്കെ എന്താണ്? ടു ഡയമെൻഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ റെക്ടിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷനും, അതേസമയത്ത് ഒരു കാറ് ഒരു പ്ലെയിൻ ഗ്രൗണ്ടിൽ കൂടി പോകുന്നത്, ഒരു ലേക്കിൽ കൂടി ഒരു ബോട്ട് പോകുന്നത്, അതേപോലെ തന്നെ സണ്ണിനെ പ്ലാനറ്റ്സുകൾ എല്ലാം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു പെൻഡുലത്തിന്റെ മോഷൻ, അതേപോലെ തന്നെ ഒരു ബോൾ നമ്മൾ എറിയുമ്പോൾ ഉള്ള മോഷൻ, ഇതെല്ലാം ടു ഡയമെൻഷനൽ. ദാറ്റ് മീൻസ് അതിന് രണ്ട് കോർഡിനേറ്റ് വേണം അതിന്റെ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ മിനിമം രണ്ട് എന്താണ് കോർഡിനേറ്റ്സ് അതിന് ആവശ്യമാണ്. അത്തരത്തിലുള്ള ആ ഒരു മോഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടു ഡയമെൻഷനൽ മോഷൻ, അല്ലെങ്കിൽ ടു ഡി മോഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, ത്രീ ഡയമെൻഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി. സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോയാൽ അത് വൺ ഡയറക്ഷൻ ആണ്, അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ ആണ്. അതേസമയത്ത് നമുക്ക് രണ്ട് പാത്ത് ഉണ്ടെങ്കിൽ അത് ടു ഡയമെൻഷൻ ആണ്. ഇനി നിങ്ങൾ ഒരു റൂമിന്റെ ഒക്കെ കോർണർ നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ടും സൈഡിലോട്ടും ഇങ്ങോട്ടും ഇല്ലേ. ഇവിടെ നോക്കിക്കേ, ഇത് മൂന്ന് എന്താണ് ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഇതേപോലെ മൂന്ന് കോർഡിനേറ്റ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡയമെൻഷനെയാണ് നമ്മൾ ത്രീ ഡി എന്ന് പറയുന്നത്. ത്രീ ഡി ചിത്രം ഒക്കെ കണ്ടിട്ടില്ലേ. ത്രീ ഡി ചിത്രം കാണുമ്പോൾ എന്താ, സാധാരണ നമ്മൾ നോർമൽ ഒരു പിക്ചർ കാണുന്ന ടു ഡി ആണ്. ത്രീ ഡിയുടെ പ്രത്യേകത എന്താണ്? ഈ മൂവ്മെന്റ് നമ്മുടെ അടുത്തോട്ട് വരുന്നത് പോലെ ഒരു വേറൊരു ആക്സിസും കൂടെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ തോന്നുമല്ലേ. അയ്യോ, നമ്മൾ ഈ മൈ ഡിയർ കുട്ടിച്ചാത്തനൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ഐസ്ക്രീം ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരും, അത് ആക്ച്വലി മറ്റൊരു ആക്സിസ് ആണ് അല്ലെ. അപ്പൊ നോക്കിക്കേ, അത്തരത്തിലുള്ള ആ ഒരു ഡയമെൻഷനെയാണ് നമ്മൾ ത്രീ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് സ്പേസിലുള്ള ഡയമെൻഷൻ എന്ന് പറയും. അപ്പൊ നോക്കിയേ, സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഡയമെൻഷൻ ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, പ്ലെയിൻ ഉണ്ട്, അതേപോലെ സ്പേസ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഡയമെൻഷൻ ആണ് ഉള്ളത്. അപ്പൊ സ്പേസിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാസ് മോളിക്യൂൾസിന്റെ റാൻഡം മോഷൻസ്, അതേപോലെ തന്നെ ഭയങ്കര കാറ്റുള്ള ഒരു സമയത്ത് നമ്മൾ പട്ടം പറത്തി കഴിഞ്ഞാൽ പട്ടത്തിന്റെ ആ ഒരു മൂവ്മെന്റ്, അതേപോലെ തന്നെ എയറോപ്ലെയിൻ മൂവ് ചെയ്യുന്നത്, ഇതെല്ലാം ത്രീ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്, അതുപോലെ ഒരു വിൻഡി ഡേയിലുള്ള കൈറ്റിന്റെ മൂവ്മെന്റ്, അതേപോലെ തന്നെ ഒരു എയറോപ്ലെയിന്റെ മൂവ്മെന്റ് ഒക്കെ ഏത് ടൈപ്പ് ഓഫ് ഡയമെൻഷന് എന്താ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ത്രീ ഡയമെൻഷനൽ. എക്സാമ്പിൾ ഇങ്ങനെ ചോദിക്കാൻ, വൺ ഡയമെൻഷനൽ മോഷനിൽ താഴെ പറയുന്നത് എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളത് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും കാണാതെ പഠിച്ചാൽ പോരാ, മറിച്ച് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്ലെയിൻ മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്കൊരു സ്ട്രെയിറ്റ് മൂവ് ചെയ്യാം, നിങ്ങൾക്ക് വൺ ഡയമെൻഷൻ അങ്ങനെ തെറ്റാൻ സാധ്യതയില്ല. കാരണം അതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വൺ ഡി മോഷൻ ആവുള്ളൂ. ടു ഡി എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ ഒരു പ്ലെയിനിൽ കാണുന്നതെല്ലാം, അതേസമയത്ത് നമ്മൾ സ്പേസിൽ കാണുന്നതെല്ലാം എന്തൊരു മോഷൻ ആയിരിക്കും? അത് നമ്മുടെ ത്രീ ഡയമെൻഷണൽ മോഷൻ ആയിരിക്കും. അതുപോലെ ഒരു പൂവിന് ചുറ്റും ബട്ടർഫ്ലൈസ് ഇങ്ങനെ കറങ്ങുന്നത് അതെല്ലാം എന്താണ്? ത്രീ ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു മോഷന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും നമ്മൾ ഒരേ അർത്ഥത്തിൽ പറയുന്നേ അല്ലെ. നമുക്ക് ഫിസിക്സ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ നമുക്ക് നന്നായിട്ട് ഒരു ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളോട് ചോദിച്ചാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒരിക്കലും ഒന്നല്ല എന്ന് പറയും. അതായത് ഡിസ്റ്റൻസ് വേറെ, ഡിസ്പ്ലേസ്മെന്റ് വേറെ. ഒരാളെ പറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, മനസ്സിലാവും ഇത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
അതായത് ഒരാള് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് അയാൾക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അയാൾ എന്താണ്, ഇപ്പൊ നമ്മള് സ്കൂൾ, ഇപ്പൊ ഇത് നമ്മുടെ വീടാണ്, ഇത് നമ്മുടെ, അങ്ങനെ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം, അത് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. അപ്പൊ നിങ്ങക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, 9 മണിക്ക് സ്കൂളിൽ പോവാൻ നിങ്ങള് വീട്ടിൽ നിന്നും, നിങ്ങളുടെ വീടാണ് എനിക്കും, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് 9 മണിക്ക് നിങ്ങൾ ഇറങ്ങി, 10 മണിക്ക് മതി സ്കൂളിൽ പോയാൽ മതി. ഇതെന്താണ്? സ്കൂളാണ്. ഇത് സ്കൂള്, ഇത് നിങ്ങളുടെ വീട്. ഓക്കെ അല്ലേ? 9 മണിക്ക് ഇറങ്ങി, 10 മണിക്കേ ഉള്ളൂ സ്കൂള്, നിങ്ങൾ എന്ത് ചെയ്യും? അക്കറങ്ങി തിരിഞ്ഞ് അവിടെയും കയറി ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ കയറി പതുക്കെ സ്കൂളിൽ 10 മണിയാകുമ്പം എത്തും. നോക്കിക്കേ, നിങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഇവിടെ അവസാനിച്ചു. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഹോം ആണ്, ഡെസ്റ്റിനേഷൻ എന്താണ്? സ്കൂളാണ്. അതേസമയത്ത് നിങ്ങൾ 9:50 എഴുന്നേറ്റത്, അല്ലെങ്കിൽ നിങ്ങൾ 9:50 റെഡി ആയത്, 10 മണിക്ക് സ്കൂളാ, കൃത്യം 10 മണിക്ക് തന്നെ സ്കൂളിൽ കയറിക്കോണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡേ, ഇവിടെ നിന്ന് ഒറ്റ ഓട്ടത്തിൽ നിന്ന് ഇവിടെ എത്തും. എന്ന് വെച്ചാ നമുക്ക് വീട്ടിൽ നിന്നും രണ്ട് വഴിയുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും ഉണ്ട്, അതേപോലെ തന്നെ ഡാ ഇങ്ങനെ പോകുന്ന വളഞ്ഞ വഴിയുമുണ്ട്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് പറയാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത്. അപ്പം നമ്മുടെ ആ ഒരു മൂവ്മെന്റ് ഏറ്റവും ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവിടെ പോകാൻ പറ്റും. ഓക്കെ അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് സീറോ ആകാം, ഡിസ്പ്ലേസ്മെന്റ് മേ ബി എന്നാണ്, ഇതിന്റെ വാല്യൂ സീറോ ആകാം, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകാം. പോസിറ്റീവിന്റെ വാല്യൂ, പോസിറ്റീവ് വാല്യൂ വരും, നെഗറ്റീവ് വാല്യൂസും വരും. അതേസമയത്ത് ഡിസ്റ്റൻസ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആണ്, എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടേ പറയുള്ളൂ. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് -10 മീറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഡിസ്പ്ലേസ്മെന്റ് +20 മീറ്റർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ ഡിസ്റ്റൻസ് നമുക്ക് -ഇത്ര ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതേസമയത്ത് ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതെന്താ ഈ സ്കെയിലാറും വെക്ടറും അല്ലെ? ഡിസ്റ്റൻസ് സ്കെയിലാറും ഡിസ്പ്ലേസ്മെന്റ് വെക്ടറുമാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് അതിന്റെ ഡയറക്ഷനും അതിന്റെ മാഗ്നിറ്റ്യൂഡ്, മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂം രണ്ടും കൂടെ ചേർത്താണ് പറയേണ്ടതെങ്കിൽ അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ, അതായത് നമ്മൾ മൂവ് ചെയ്യുന്നത് എയിൽ നിന്നും ബിയിലോട്ട് നമ്മൾ ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ പോസിറ്റീവ്, തിരിച്ചു വരുവാണെങ്കിൽ നെഗറ്റീവ്. അപ്പം തിരിച്ചു വന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റ്, ഇനീഷ്യൽ പോയിന്റിൽ തന്നെ അവസാനിക്കുവാണെങ്കിൽ എന്താണ്? തിരിച്ച് അത് സീറോ ആയി. തിരിച്ച് ഇവിടെ കുറച്ച് ദൂരം പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ്. അതേസമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ എൻഡ് ചെയ്യുവാണെങ്കിൽ അവിടെ സീറോ ആണ്. അപ്പൊ നമുക്ക് പോയ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒരുമിച്ച് പറയുന്ന ക്വാണ്ടിറ്റീസിനെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്നും, ഡയറക്ഷൻ മാത്രം പറയുന്ന, അല്ല ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എന്നാൽ ഡയറക്ഷൻ പറയാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പൊ നമ്മള് മാസ്, മാസ് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടൊരു 5 കിലോ മാസം എന്ന് നമ്മൾ പറയൂ? ഇല്ല. കാരണം എന്താണ്? നമുക്കറിയാം നമുക്ക് എവിടെ എങ്ങനെ തിരിഞ്ഞ് നിന്ന് മേടിച്ചാലും ഏത് ഡയറക്ഷനിൽ മേടിച്ചാലും നമുക്ക് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാറ്റമില്ല അല്ലെ. നമുക്ക് അതിനകത്ത് ഡയമെൻഷൻ പറയണ്ട, ടെമ്പറേച്ചർ ഡയമെൻഷൻ പറയണ്ട. പക്ഷെ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ടെമ്പറേച്ചർ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ -3°C അല്ലെ, 7°C മൈനസ് എല്ലാം 0°C ഒക്കെ പറ്റുമല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ? അവിടെ നമ്മൾ പറയുന്നത് എന്തല്ല, ആക്ച്വലി ഡയറക്ഷൻ അല്ല ആക്ച്വലി അല്ലെ. ഇത് ആക്ച്വലി എന്താണ് അതിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആ ഒരു നെഗറ്റീവും പോസിറ്റീവും അതിന്റെ ഇന്റൻസിറ്റിനെ പറയണ്ട. അല്ലെങ്കിൽ നമുക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, ടെമ്പറേച്ചർ ഡയറക്ഷനിൽ പറയേണ്ട ആവശ്യമില്ല. അതേസമയത്ത് നമ്മൾ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താണ് ഫോഴ്സ് ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ ആ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം.
അപ്പൊ നമ്മള് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ കുറെ ക്വാണ്ടിറ്റീസ് പരിചയപ്പെടുന്നുണ്ട്. ഇനിയും നമ്മൾ ചാപ്റ്ററിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് പരിചയപ്പെടും. അപ്പൊ അവിടെ നമുക്ക് ഏതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി, ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളവരെ നമ്മൾ വെക്ടേഴ്സ് എന്നും, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളവരെ നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്നുമാണ് വിളിക്കുന്നത്. ക്ലിയർ ആണോ അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം മോഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ അല്ലെ? ഈ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ വീട്ടിൽ നിന്ന് കാർ എടുത്തു, നമുക്ക് പോകേണ്ടത് ഇപ്പൊ എന്റെ സ്ഥലം കൊല്ലമാണ്. കൊല്ലത്ത് നിന്നും എനിക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകണം, TVMBലോട്ട് പോകണം. ഓക്കെ അല്ലെ? അപ്പൊ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. എത്ര മിനിറ്റ് കൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്തേ? 10 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ അല്ലേ? അതിനുശേഷം ഞാൻ വീണ്ടും 10 മിനിറ്റ് എടുത്തു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുത്തു നിന്നും ഇപ്പൊ ഞാൻ 20 മിനിറ്റ് എടുത്തു. അപ്പൊ നോക്കിക്കേ, വീണ്ടും ഞാനൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. മനസ്സിലായോ? നോക്കിക്കേ, വീണ്ടും ഞാനൊരു സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എന്താണ്, സ്റ്റോപ്പ് ചെയ്യല്ല, ജസ്റ്റ് ഞാൻ അതേപോലെ 10 മിനിറ്റ് 10 മിനിറ്റില് 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് 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 ഞാൻ എന്ത് ചെയ്തു, ആ ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട്, കൊല്ലത്തു നിന്ന് ട്രിവാൻഡ്രത്തോട്ട് ഒരു 10-50 കിലോമീറ്റർ 50 കിലോമീറ്റർ ആണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. റഫായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കി, ഇപ്പൊ നമ്മൾ 30 കിലോമീറ്റർ ആയി, എത്ര സമയം എടുത്തു, 30 മിനിറ്റ്. ഒരു 50 മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എന്റെ ട്രിവാൻഡ്രത്ത് എത്തും അല്ലെ? അതായത് എന്റെ കാർ ഓടിച്ച് ഒരു 50 മിനിറ്റ് എടുത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് എത്തും. ഈ ഒരു യാത്രയുടെ പ്രത്യേകത ഞാൻ പറയാം. ഞാൻ ഈക്വൽ ടൈം ഇന്റർവെല്ലാണ് എടുത്തത് അല്ലെ. എല്ലാം 10 മിനിറ്റിലും ഞാൻ എത്ര എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്, 10 കിലോമീറ്റർ. ഓരോ 10 മിനിറ്റിലും ഞാൻ 10 കിലോമീറ്റർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എവിടെയാണോ തുടങ്ങിയത് എവിടെയാണോ അവസാനിക്കേണ്ടത് അത്രയും ദൂരം ഞാൻ കണ്ടിന്യൂസ്ലി 10 കിലോമീറ്ററിന് 10 മിനിറ്റ് എന്നുള്ള ഒരു നിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോയ മോഷൻ എന്ത് ടൈപ്പ് ഓഫ് മോഷൻ ആണെന്ന് അറിയാമോ? യൂണിഫോം മോഷൻ ആണ്. കാരണം എന്റെ വെലോസിറ്റി എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണടാ. നോക്കിക്കേ, നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റും ഫൈനലി നമ്മൾ എടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് നോക്കണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സീറോയിൽ നിന്നും 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം അല്ലെ. ഇപ്പൊ ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത് സ്കെയിലാറും ഇത് വെക്ടറും ആണ്. ഓക്കെ അല്ലെ? നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് ആദ്യത്തെ ഇതില് എനിക്ക് 10/1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് എന്റെ യൂണിഫോം വെലോസിറ്റി എന്ന്. കാരണം ഞാൻ 1 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഇതെന്താണ്, ഞാൻ ആ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ, ഞാൻ വെലോസിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നോർമലി ഞാൻ ഇപ്പൊ വണ്ടിയൊക്കെ എടുത്തോണ്ടാ പോകുന്നെങ്കിൽ അതെനിക്ക് പറ്റത്തില്ല അല്ലെ. ഞാൻ കുറച്ച് സമയം എത്തുമ്പോഴത്തേനും സ്മൂത്ത് റോഡാണ് വണ്ടി ഒന്നില്ലെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടും, കുറച്ച് സ്പീഡ് കുറയ്ക്കും. അതെന്തല്ല, അത് യൂണിഫോം വെലോസിറ്റിയിലല്ല പോകുന്നത്. യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെയും 1 മീറ്റർ, ഇത്രയും സമയത്തും 1 മീറ്റർ പെർ സെക്കൻഡ്, അതേപോലെ ഇവിടെ തൊട്ട് ഇങ്ങോട്ടും 1 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ തൊട്ട് ഇങ്ങോട്ടും 1 മീറ്റർ സെക്കൻഡ്, അങ്ങനെ 1 മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യുവാണെങ്കിൽ അത്തരത്തിലുള്ള മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, സ്പീഡ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. സ്പീഡ് ഒരിക്കലും എന്താവില്ല, സീറോയോ നെഗറ്റീവോ ആവില്ല. പക്ഷെ വെലോസിറ്റിക്ക് സീറോ ആവാം, അതുപോലെ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഞാൻ ഇതൊന്ന് എന്റെ യാത്ര ഞാനൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഇത് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഇത് ടൈം. ഇവിടെ 1, 10, 20, 30, 40, 50 ഇങ്ങനെയാണ് എന്റെ ടൈം പോകുന്നത്. ഇവിടെ 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, 40 മീറ്റർ, 50 മീറ്റർ. നോക്കിക്കേ, ആദ്യത്തെ 10-ാമത്തെ മിനിറ്റ് ഞാൻ 10 കിലോമീറ്റർ കവർ ചെയ്തു. രണ്ടാമത് 20 മിനിറ്റ് ആയപ്പോഴത്തേനും അത് 20 കിലോമീറ്റർ ആയി. 30 കിലോമീറ്റർ ആയപ്പോഴത്തേനും 30 മിനിറ്റായി. പിന്നെ 40 കിലോമീറ്റർ ആയപ്പോഴത്തേനും നോക്കിക്കേ,
ദാ 40. ഇങ്ങനെ ഞാൻ ഈ ലൈൻസ് ജോയിൻ ചെയ്യുമ്പോഴത്തേനും എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പൊ ഒരു യൂണിഫോം മോഷന്റെ പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നോക്കിക്കേ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിലറേഷൻ ആണ്. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ, അപ്പൊ നമ്മുടെ വെലോസിറ്റിയും ആക്സിലറേഷനും ഒരുമിച്ച് പറയാമേ. ഇപ്പൊ വെലോസിറ്റി എന്നുള്ളത് നമുക്ക് റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഫൈനലി എത്ര ദൂരമാണോ നമുക്ക് ഫൈനലി എത്തിയ ഡെസ്റ്റിനേഷൻ, അതിന്റെ ഇത് മൈനസ് ഇനിഷ്യലി നമ്മൾ ഉള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫൈനലി നമ്മൾ എത്തിയ ടൈം മൈനസ് ഇനിഷ്യൽ ടൈം. ഇതാണ് ഡെൽറ്റ എക്സ് ബൈ, അതായത് ചേഞ്ചിനെ നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ടാണ്. അപ്പൊ ഇത് ഈ ഡെൽറ്റ കണ്ടാൽ നിങ്ങൾ അറിഞ്ഞ അവിടെ ചേഞ്ച് ഉണ്ട് ടൈമിനും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിനും. ഇതാണ് നമ്മുടെ എക്സ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതുന്ന സാധനം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഫിസിക്സിൽ നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്. ഇതേപോലെ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് വെലോസിറ്റി. റേറ്റ് എന്ന് പറഞ്ഞാലേ ഡിവൈഡ് ചെയ്തോ, ആരെ കൊണ്ട്? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തോ. വി ടു ഫൈനൽ വെലോസിറ്റി നമുക്ക് വി എന്ന് പറയാം, ഇനിഷ്യലിനെ നമുക്ക് യു എന്ന് പറയാം. ടൈം ടി ആണെങ്കിൽ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി ഫൈനൽ വെലോസിറ്റി മൈനസ് യു ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടി ആണ് എന്ന് പറയുന്നത് ആക്സലറേഷൻ എന്ന് പറയുന്നത്. The rate of change of velocity of an object with time is called the acceleration. നോക്കിക്കേ, rate of change of velocity an object with time, ടൈമിനനുസരിച്ച് മാറുന്ന വെലോസിറ്റിയുടെ മാറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് യൂണിഫോം ആക്സിലറേഷൻ നോക്കാം. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരേപോലെ യൂണിഫോം ആയിട്ട് എല്ലാവരും പോവാന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ് എല്ലാവരും പോകുന്നത് അല്ലെ. യൂണിഫോം മോഷൻ, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത്, യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ റിമൈൻസ് കോൺസ്റ്റന്റ്. ആക്സിലറേഷൻ എന്തായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഇതിങ്ങനെ മുകളിൽ താഴോട്ട് എത്തുന്നിടം വരെ കോൺസ്റ്റന്റ് ആണ്. സോ ഇതെന്തിനു എക്സാമ്പിൾ ആണ്? അപ്പൊ ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷന് എക്സാമ്പിൾ ആണ്. ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി അതിന്റെ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാര്യം എന്താണ്? ആ നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ബൈ സെക്കൻഡ് ടൈമും. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അടുത്തത് നമ്മുടെ ഗ്രാഫ് നോക്കിക്കേ. എക്സാമിന്, റെയിൽവേ എക്സാംസിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഗ്രാഫ് തന്നിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് എപ്പോഴും പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ് എടുക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ നമുക്ക് 4 പേരെ പഠിക്കണം. ഒന്ന്, യൂണിഫോം മോഷൻ. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈന് ആയിരിക്കും. ഓക്കെ അല്ലേ? നോക്കിക്കേ, ഇനിയും ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത്, ഒബ്ജക്റ്റ് റെസ്റ്റിലാവുന്ന ടൈമിൽ നമുക്ക് അതിനെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് പൊസിഷൻ മാറുന്നില്ല എന്നാ പറയുന്നത് അല്ലെ. പൊസിഷൻ മാറുന്നുണ്ടോ? പൊസിഷൻ മാറുന്നില്ല, പൊസിഷൻ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ടൈം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ അതിന്റെ ചേഞ്ച്, അതിന്റെ പൊസിഷന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അത്തരത്തിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ആണ്, പക്ഷെ അത് എക്സ് ആക്സിസിന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റും അല്ലെ. പക്ഷെ അത് എന്തിന് പാരലൽ ആയിരിക്കണം? എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കണം. ഓപ്പോസിഷൻ ടൈം ഗ്രാഫ് എക്സ് ആക്സിസിന് പാരലൽ ആകും എന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് റെസ്റ്റിലായിട്ട് ഇരിക്കുമ്പോഴാണ്. അനങ്ങാതിരിക്കുമ്പോ പൊസിഷൻ മാറത്തതേയില്ല, പൊസിഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിഫോം മോഷന്റെയും ഒബ്ജക്റ്റ് റെസ്റ്റിലായിട്ട് ഇരിക്കുമ്പോഴുള്ള ഗ്രാഫ്. പിന്നെ നോൺ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് ഇഷ്ടമുള്ള വെലോസിറ്റിയിലായിരിക്കും അത് പോകുന്നത്. അപ്പൊ അത് ഏകദേശം ഇങ്ങനെ ഒരു ചെരിഞ്ഞ
ഒരു ഗ്രാഫ് വരും. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഇൻക്രീസിംഗ് ആണ് ഇത് കാണിക്കുന്നത്, ഇത് ഡിക്രീസിംഗ് ആണ് കാണിക്കുന്നത്. അത് നമ്മുടെ വെലോസിറ്റിങ്ങിന് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുക്കുക എന്ന് വെച്ചാൽ വൈ ബൈ എക്സ് കാണുന്നല്ലേ. വൈയുടെ സ്ഥാനത്തുള്ളത് പൊസിഷൻ ആണ്, എക്സ് ആണ്, അതുപോലെ എക്സിന്റെ സ്ഥാനത്തുള്ളത് ടൈം ആണ് അല്ലെ. അപ്പൊ ടൈം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. എക്സിന്റെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എക്സ് ബൈ ടി എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ആ വെലോസിറ്റി ആണ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കിക്കേ. സ്ലോപ്പ് ഓഫ് എക്സ് ടി, എക്സ് ടി ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും എന്നാണ് ആ പറയുന്നത്. ആ എക്സ് ടി ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി ആണ് കിട്ടുന്നത്. എന്താണ് കിട്ടുന്നത്? വെലോസിറ്റി ആണ് കിട്ടുന്നത്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് പോലെ നമുക്ക് ഇതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫുകൾ ഉണ്ട്. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കണം. അപ്പൊ ഇന്ന് നിങ്ങൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരെ നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ബാക്കിയുള്ള ഗ്രാഫുകളും ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ അടുത്തൊരു ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ ആർ പി എഫ് എക്സാമിന് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങണം. അല്ലാത്തവർ നിങ്ങൾ പഠിക്കുന്ന പോലെ നല്ല സ്പീഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം.